നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. ക്രിസ്മസ് പിറ്റേന്ന് തൃശൂരിന് തീരാവേദനയുടെ ദുഃഖത്തിങ്കൽ. വിവിധ സ്ഥലങ്ങളിൽ വാഹനാപകടം. ഒരു കുടുംബത്തിലെ 4 പേരടക്കം 7 പേർ മരണമടഞ്ഞു. അരിമ്പൂരിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് കാർ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് ബന്ധുവിന്റെ മരണാന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന 4 കുടുംബം മരണമടഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ അടക്കമുള്ളവരാണ് മരണമടഞ്ഞത്. മരിച്ചവരെല്ലാം വയോധികർ. കോളേജ് കാരാമയിൽ പേരക്കുട്ടി ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 64-കാരി മരണമടഞ്ഞു. മിണാലൂർ ചെരുവിള പുത്തൻ വീട്ടിൽ ആയിഷ ബീവിയാണ് മരണമടഞ്ഞത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ LIC ഓഫീസിന് മുന്നിൽ ബസ്സിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവു മരിച്ചു. ബസ്സിന് മുന്നിൽ ചാടിയതാണെന്ന് നിഗമനം. പൂങ്കുന്നത്ത് കാർ ബൈക്കിലിടിച്ച് മുളയം സ്വദേശി 24-കാരൻ സനൽ മരണത്തിന് കീഴടങ്ങി. സിക്കിമിൽ അപകടത്തിൽ മരണമടഞ്ഞ മലയാളി സൈനികൻ വൈശാഖിന്റെ സംസ്കാര ചടങ്ങുകൾ തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. ട്രക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് മലയാളി സൈനികൻ ഉൾപ്പെടെ 16 പേരുടെ ജീവൻ പൊലിഞ്ഞത്. വൈശാഖ് സേനയിൽ ചേർന്നിട്ട് 4 വർഷം മാത്രം. മൃതദേഹത്തെ വൈശാഖിന്റെ പിതൃ സഹോദരി പുത്രൻ അഗ്നേഷ് ചിതയ്ക്ക് അഗ്നി പകർന്നു. സേനയുടെ ഗാർഡ് ഓഫ് ഓണറും തിരുവില്ലാമല ഐവർ മഠത്തിൽ. ഭാര്യയും പിഞ്ചുമകനും സെലൂട്ടടിച്ച് വൈശാഖിന് വിട നൽകി. കോവിഡ് വ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യ. രാജ്യത്തുടനീളം ചൊവ്വാഴ്ച മോക് ഡ്രിൽ. സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മോക് ഡ്രിൽ നടത്തുന്നത്. എല്ലാം കുറ്റമറ്റതാക്കുക ലക്ഷ്യം. മോക് ഡ്രിൽ നടത്തുക ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. പാവപ്പെട്ടവരുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന CPM കേരളം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി 46 വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുന്നത് ജനാധിപത്യ കേരളത്തിന് വലിയ നാണക്കേടെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ഇരട്ട ചങ്കനെന്ന് അണികൾ വിളിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം നിഴലിനെ പോലും ഭയമെന്നും ജോസ്. കുന്നുംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന ആരോപണം. ACP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ശംസീർ. ശുചിത്വ ബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും പ്രഖ്യാപനം. ഗുരുവായൂരിലെ തീർത്ഥാടന ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്നും സ്പീക്കർ. ജീവകാരുണ്യ സേവന രംഗത്ത് വടക്കാഞ്ചേരിയുടെ ഹൃദയസ്പന്ദനമായി 12 വർഷത്തിന്റെ മികവിന്റെ നിറവിൽ വടക്കാഞ്ചേരി ആക്ട്സ്. റോഡപകടങ്ങളിൽ ഇരയാകുന്നവർക്ക് ജീവൻ രക്ഷയുടെ കരുത്തായി സംഘടന. 12-ാം വാർഷികത്തിൽ കൂടുതൽ അർപ്പണബോധത്തോടെ ആക്ട്സ് വടക്കാഞ്ചേരി. മിനി ICU സൗകര്യത്തോടെ പുത്തൻ ആംബുലൻസ് നിരത്തിൽ ഇറങ്ങും. ലഹരിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് ആക്ട്സ് ചൊവ്വാഴ്ച വാർഷികാഘോഷം നാട് ഉത്സവമാക്കും. തോളൂരിന് ഉത്സവത്തിന്റെ മതിവരാ കാഴ്ചകൾ. ശ്രീ വഴിയിൽ ശേഖരൻ കാവ് ക്ഷേത്രത്തിലെ 10-ാമുദയ മഹോത്സവം ആവേശത്തിന്റെ കൊടുമുടിയേറി. സുന്ദര കാഴ്ചകളുടെ വർണ്ണക്കുളജൂടി ഉത്സവപ്രേമികൾ. വാദ്യവും മേളവും ഗജവീര ചന്തവും നാട് ഏറ്റെടുത്തു. തോളൂർ ക്ഷേത്രകലാസമിതിയുടെ ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി. ക്രിസ്മസ് നാളുകളിൽ ഒരു വിഭാഗം മലയാളി കുടിച്ചു തീർത്തത് 229.80 കോടി രൂപയുടെ മദ്യം. മദ്യത്തിന് 2% വില കൂടിയ ശേഷമുള്ള ആദ്യ ഉത്സവ സീസണിൽ കച്ചവടം പുറകോട്ട് പോയി എങ്കിലും ഖജനാവ് നിറഞ്ഞു. വിൽപ്പനയിൽ മുന്നിൽ കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റ്. ഇരിങ്ങാലക്കുടയ്ക്ക് 3-ാം സ്ഥാനം. വിറ്റഴിച്ചത് 61.49 ലക്ഷം രൂപയുടെ മദ്യം. EP ജയരാജനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കൾക്കും അമ്പരപ്പിക്കുന്ന മൗനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുറത്തുവരുന്നത് CPMന്റെ ജീർണത.
തകരുന്നത് ഇരുമ്പ് മറകൾ. സിപിഎം നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്ക് മൗനമെന്ന് സതീശന്റെ ആരോപണം. സംസ്ഥാനത്തെ പ്രമുഖ സിപിഎം നേതാക്കളുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ വടക്കാഞ്ചേരി മുൻ എംഎൽഎ അനിലക്കര. വിവരങ്ങൾ നൽകാൻ ജനങ്ങൾക്കും അവസരം. ഫേസ്ബുക്ക് പേജ് തുറന്നു. ജില്ലയിലെ 10 NSS യൂണിറ്റുകൾ കൂടി സർക്കാരിന്റെ ധനസഹായം. 4000 ദത്തു ഗ്രാമങ്ങളിലായി 4000 ക്യാമ്പുകൾ നടത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു. സപ്തദിന ക്യാമ്പുകളിലൂടെ NSS നൽകുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നും പ്രഖ്യാപനം. NSS സപ്തദിന ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. അണയാത്ത ജില്ലയിലെ എരിയുന്ന കനലുകൾ സാക്ഷി. പൈതൃക ശ്മശാന ഭൂമിയിൽ തെയ്യക്കോലങ്ങളുടെ കളിയാട്ടം. രൗദ്രഭാവം പൂണ്ട ഭദ്രകാളിക്കും ഭൈരവമൂർത്തിക്കുമൊപ്പം കൊട്ടൻ ദൈവവും ശ്മശാനത്തെ ഭക്തിസാന്ദ്രമാക്കി. ഓലച്ചൂട്ടിന്റെ കനൽ വെളിച്ചത്തിൽ കളിയാട്ട ഭൂമി. നനുത്ത മഴയ്ക്കിടയിലും പൈതൃക ശ്മശാനത്തിൽ തെയ്യക്കോലങ്ങളുടെ കാവേറ്റം വർണ്ണാഭം. വിനയ സ്പെഷ്യലിൽ സുമേഷ് അരൈവറമ്പലിന്റെ പ്രത്യേക റിപ്പോർട്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അകറ്റാൻ ശാസ്ത്രവിചാരം പുലരാൻ സന്ദേശം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ജനചേതന യാത്ര വടക്കാഞ്ചേരിയിൽ വിളംബര ജാഥ നടന്നു. ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി ഉദ്ഘാടനം ചെയ്തു.